പാകിസ്ഥാനിലെ പെൺകുട്ടികൾ ക്രിക്കറ്റ് കളിക്കാൻ പാടില്ല. തുറസായ സ്ഥലത്തെ ക്രിക്കറ്റ് കളി തടഞ്ഞുകൊണ്ട് മത നേതാക്കൾ ഒരു വിലക്ക് പ്രഖ്യാപിച്ചു. ക്രിക്കറ്റ് കളിക്കുന്ന പെൺകുട്ടികൾ മാന്യതയില്ലാത്തവർ, പെൺകുട്ടികൾ ക്രിക്കറ്റ് കളിക്കാൻ പാടില്ലെന്നാണ് പാകിസ്ഥാനിലെ മത നേതാക്കൾ പറയുന്നത്. പാകിസ്ഥാനിലെ ചർബാഗ് എന്ന സ്ഥലത്ത് ക്രിക്കറ്റ് സ്റ്റേഡിയം സംഘടിപ്പിക്കാൻ ശ്രമിച്ച പെൺകുട്ടികളുടെ ക്രിക്കറ്റ് കളിയാണ് മത നേതാക്കൾ ഇടപെട്ട് തടഞ്ഞത്. മത്സരം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപാണ് മത നേതാക്കൾ ഈ മത്സര വേദിയിലെത്തി അഭ്യാസം കാണിച്ചത്. മത്സരം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് അവിടെ എത്തിയ മത നേതാക്കളുടെ അഭ്യാസം കാരണം മത്സരവേദിയിൽ കളി തടസ്സപ്പെടുകയായിരുന്നു. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നിരവധി പെൺകുട്ടികളാണ് ക്രിക്കറ്റിൽ മത്സരിക്കാൻ ഗ്രൌണ്ടിലെത്തിയത്. പെൺകുട്ടികൾ മത്സരത്തിനായി ഗ്രൌണ്ടിൽ ഇറങ്ങിയപ്പോഴാണ് മത നേതാക്കൾ ഈ കളിയിൽ നിന്നും വിലക്കിയത്. 12 വയസ്സുകാരി ആയിഷയും ആയിഷയുടെ പിതാവ് അയാസ് നായിക്കും ചേർന്നാണ് ഈ ക്രിക്കറ്റ് കളി മത്സരം സംഘടിപ്പിക്കാൻ ശ്രമിച്ചത്. കൗമാരക്കാരികളായ പെൺകുട്ടികളെ 2 ക്രിക്കറ്റ് ടീമുകളാക്കി മത്സരിപ്പിക്കാനായിരുന്നു ഇദ്ദേഹം തീരുമാനിച്ചത്. അങ്ങനെ ഒരു ടീമിന് ബാബുസ എന്നും മറ്റൊരു ടീമിന് കബൽ തഹസിൽ എന്നും പേരിട്ടായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. എന്നാൽ മത നേതാക്കൾ അവിടെ എത്തി ഈ ഇരു ടീമിനെയും വിലക്കുകയായിരുന്നു. മിങ്കോറയിലെ സ്റ്റേഡിയം നിർമ്മാണം നടക്കുന്നതിനാലാണ് താനും മകളും ചേർന്ന് ചില പ്രൊഫഷണൽ വനിതാ കളിക്കാരും ചാർബാ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ മത്സരം സംഘടിപ്പിച്ചതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ലോക്കൽ കളിക്കാരായ ഹുമേറ അഹമ്മദും സബ്തയുമൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ ആവേശത്തോടെയാണ് അവിടെ എത്തിയത്. പക്ഷേ മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിനടുത്തുള്ള പുരുഷന്മാരും മത നേതാക്കളുമൊക്കെ ഇവരെ കളിക്കാൻ സമ്മതിച്ചില്ല. അവിടെ എത്തിയ ആണുങ്ങൾ മത്സരം തടഞ്ഞതോടെ ഞങ്ങളുടെ ആവേശം പോയെന്നും സ്പോർട്സിൽ പെൺകുട്ടികൾക്ക് മത്സരിക്കുക എന്നത് ഞങ്ങളുടെ അടിസ്ഥാന അവകാശമെന്നുമായിരുന്നു ഈ പെൺകുട്ടികൾ പറഞ്ഞത്. ഈ വന്നവരിൽ ചിലരുടെ പക്കൽ തോക്കുണ്ടായിരുന്നുവെന്നും ഇവർ തോക്ക് ചൂണ്ടിയാണ് ഈ കളിയിൽ നിന്ന് ഇവരെ വിലക്കിയെന്നുമാണ് പറയുന്നത്. ചിലർ തോക്കുമായി എത്തിയതിനാൽ തന്നെ ചാർബാഗിലെ സ്ഥിതി സുസ്ഥിരമല്ലെന്നാണ് ചാർബാഗ് തെക്സിൽ ചെയർമാൻ ഇഹ്സാനുള്ളാക്കി പറയുന്നത്. തുറസായ ഒരു സ്ഥലത്ത് പെൺകുട്ടികളുടെ ക്രിക്കറ്റ് കളി നടക്കാൻ തങ്ങൾ ഒരിക്കലും അനുവദിക്കില്ലെന്നായിരുന്നു മത നേതാക്കൾ പറഞ്ഞത്. ഇമാമുമാർ പിന്നീട് പ്രാദേശിക കൌൺസിൽ ഇസാഹാൻ കാക്കിയുമായി ബന്ധപ്പെടുകയും ക്രിക്കറ്റ് കളി നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയുമാണ് ചെയ്തത്. കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചിരുന്നത്. സാത്തിലെ നിരവധി വനിതാ ക്രിക്കറ്റ് താരങ്ങൾ പ്രൊഫഷണൽ ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നായിരുന്നു ആയിഷ ആയിസിന്റെ പിതാവ് അയാസ് നായിക്ക പറഞ്ഞത്. അതേസമയം ഇതിനു മുൻപ് പാകിസ്ഥാനിൽ പെൺകുട്ടികളുടെ സർവകലാശാലയിൽ സ്മാർട്ട് ഫോൺ നിരോധിച്ചുകൊണ്ടും ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ പെൺകുട്ടികളുടെ സർവകലാശാലയിൽ സ്മാർട്ട് ഫോണുകൾക്ക് നിരോധനമാണ് ഏർപ്പെടുത്തിയത്. ഹൈബർ പത്തുൻക പ്രവേശയിലെ സ്വാബി യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഈ വിലക്ക് വന്നത്. പെൺകുട്ടികളുടെ സ്കൂളുകൾ ലക്ഷ്യമിട്ട് താലിബാൻ ആക്രമണം സ്ഥിരമാണിവിടെ. ഇതോടെയാണ് കൂടുതൽ സമയം ഫോണുമായി ചിലവഴിക്കുന്നത് വിദ്യാർത്ഥികളുടെ സ്വഭാവത്തെയും പഠന നിലവാരത്തെയും ഒക്കെ ബാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അധികൃതർ വിലക്കേർപ്പെടുത്തിയത്. വിലക്ക് ലംഘിക്കുന്നവർക്ക് 5000 രൂപ പിഴ ഒടുക്കാനായിരുന്നു ശിക്ഷ വിധിച്ചത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.